ശ്രീ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് പൗരന്മാരുടെ അവകാശം ഇവിടെ മാധ്യമപ്രവർത്തകരുടെ പൊതുപ്രവർത്തകരുടെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാത്ത പൊതുപ്രവർത്തകരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുകയാണ് എന്ന് മാത്രമല്ല ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പെഗാസസ് പോലെയുള്ള അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൽവെയറുകളുടെ ചാര സോഫ്റ്റ്വെയറുകളുടെ ഉപയോഗം തന്നെയും നടന്നിരിക്കാമെന്ന് അദ്ദേഹത്തിന്റെ ഇൻഫർമേഷൻ പങ്കുവയ്ക്കുകയുണ്ടായി അപ്പോൾ അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങൾ പൗരന്മാർക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ തന്നെ ലംഘിക്കപ്പെടുന്നു പോലീസ് ഇത് ചെയ്യുന്നുണ്ട് ഒരു ഐ ടി സെല്ലിനെ വെച്ച് ഒരു എസ് പിയുടെ ചുമതലയിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ചുമതലയിൽ സർവൈലൻസ് നടത്തുകയാണ് സർവൈലൻസ് രാജാണ് എല്ലാവരും വാച്ച് ചെയ്യപ്പെടുകയാണെന്നൊരു എം എൽ എ തന്നെ പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം വളരെ വലുതാണ് അപ്പോൾ അന്വേഷിച്ചു നോക്കുക എന്ന ഒരു കാര്യത്തിനപ്പുറത്ത് സ്റ്റേറ്റ് ജനങ്ങളോട് സമാധാനം പറയേണ്ട വിഷയമല്ലേ ഇത് കേസെടുത്ത് നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം ശ്രീ അഭിലാഷ് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിൻ്റെ ഇരുപത്താറ് ബി പ്രകാരം അനുമതിയില്ലാതെ ഇതുപോലെ ഫോൺ സംഭാഷണങ്ങൾ ചോർത്തുക എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ ഒഫൻസാണ് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വളരെ ഗൗരവകരമായിട്ടുള്ള ഒഫൻസായിട്ടാണ് നിയമം പറയുന്നത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ് അതിന് വിസമ്മതിക്കുകയാണെങ്കിൽ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതായിട്ടുള്ള വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ഒഫൻസാണ് എന്നു മാത്രമല്ല കാലാകാലങ്ങളായി ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത്ര അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ വിരാജിക്കുന്ന ഇവരുടെ ഫോണുകൾ ടാപ്പ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണക്കാരന് ഭരണഘടനയുടെ ഇരുപത്തൊന്നാം വകുപ്പ് പ്രകാരം ജീവിക്കുവാനുള്ള അവകാശം അവൻ്റെ സ്വകാര്യത സംരക്ഷിക്കുവാനുള്ള അവകാശം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ഡിസ്ട്രിക്ട് പോലീസിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷിതത്വം നൽകാൻ ബാധ്യസ്ഥനായിട്ടുള്ള അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ഒരു ജന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയോട് യാചിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷം എൻ്റെ കരിയറിലുണ്ട് ഇരുപത്തഞ്ച് വർഷവും നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചേക്കാം ഡി ജി വരെ ആകാൻ പോകുന്ന ആളാണ് ഞാൻ എന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിക്ക് വേണ്ടി പോലീസിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധാരണ സിവിൽ പോലീസ് ഓഫീസർമാർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ ഇൻസൾട്ട് അല്ലേ എപ്പോളിറ്റിക്കലായിട്ടുള്ള പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ നട്ടല്ലാണ് എന്നിരിക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇനിയുള്ള ഇരുപത്തഞ്ച് വർഷക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തേക്കാം എൻ്റെ കരിയർ നിങ്ങൾക്ക് പണയം വെക്കാവുന്ന ഭീതി മൂലം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് അദ്ദേഹത്തിന് പേടിയാണ് എന്ന് പറയേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എന്താണ് രാഷ്ട്രീയപരമായിട്ട് ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടു എന്ന് പ്രൂവ് ചെയ്യാൻ ഇതിൽ കൂടുതലായിട്ട് എന്താണ് വേണ്ടതായിട്ടുള്ളത് ഇത് കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു ക്രൈം സിൻഡിക്കേറ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി ഏത് ഇതിനെ ന്യായീകരിക്കുവാൻ കഴിയുക കാണാൻ കഴിഞ്ഞിരുന്നില്ലേ കണ്ണടച്ചിട്ടായിരുന്നോ ഭരണം നടത്തുന്നത് സാധാരണക്കാരൻ എന്ത് സുരക്ഷിതത്വമാണ് ഉറപ്പുവരുത്താൻ കഴിയുക കേരള പോലീസ് ആക്ട് പ്രകാരം സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ അതായത് പോലീസിൻ്റെ മിസ്ലീഡ്സിനെ പരിശോധിക്കുവാനും അവർക്കെതിരെ നടപടിയെടുക്കുവാനായിട്ട് സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ രൂപീകരിക്കണം അത് നിർ മാൻഡേറ്ററി ഒരു പ്രൊവിഷനാണ് ഇവിടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ ഉണ്ടോ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രസൻ്റായിട്ടുള്ള സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മീഷൻ കേരളത്തിൽ ഇല്ല എന്ന് മാത്രമല്ല പോലീസ് കംപ്ലൈൻസ് അതോറിറ്റി ഉണ്ട് ഏതൊക്കെ തരത്തിൽ അതിനെ വെൻ്റിലേറ്ററിലാക്കാമോ ഐ സി യു ലാക്കാമോ അത്തരത്തിൽ ഒരു ഫെസിലിറ്റീസും കൊടുക്കാതെ ഒരു തരത്തിലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അവരുടെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാതെ ഇത്തരത്തിലൊരു നിയമത്തെ തന്നെ കേരളത്തിൽ അട്ടിമറിച്ചു കൊണ്ടിരിക്കുകയല്ലേ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പോലീസിനെ വിനിയോഗിക്കുകയാണെങ്കിൽ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് എങ്ങനെ തങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ അധികാരം വിനിയോഗിക്കാം രാഷ്ട്രീയ നേതാക്കന്മാരെ അവരുടെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് എങ്ങനെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാമെന്ന് അവരും പരിശോധിക്കും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല പോലീസിനെ ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ എയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വകാര്യ സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾക്കും കഴിയുമെന്ന് അവർ പ്രൂവ് ചെയ്തു വളരെ സ്വാഭാവികം അല്ലേ ഇതിൽ വലിയൊരു ഭരണപരാജയം യെസ് ആണ് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ആയി അത് വളർന്നു എന്നാണ് സി പി എം പറയുന്നത്